നമസ്കാരം. ഇപ്പോൾ ഹലാൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ്. ഹലാൽ കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്തെ വെണ്ണലയിൽ തുഷാര എന്ന് പറയുന്ന ഒരു സംരംഭക ഒരു നോ ഹലാൽ ബോർഡ്, ഇവിടെ ഹലാൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് വെച്ചത്. അവർക്ക് നേരിടേണ്ടി വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ ആക്രമണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അവർ അധികാരികൾക്ക് പരാതി നൽകി എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ഹലാൽ എങ്ങനെ ഇത്രയും വലിയൊരു ചർച്ചാ വിഷയമായി, അല്ലെങ്കിൽ ഹലാൽ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ യാഥാർത്ഥ്യം എന്ത്? ഇതൊക്കെ തന്നെ പല ചർച്ചകളായി തന്നെ നമ്മൾ ചെയ്തിരുന്നു. നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാമായ ശംഖു സ്പീക്സിൽ ഇതിൻ്റെ വിശദീകരണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഇസ്ലാം വിശ്വാസികളായ പലരുമുണ്ട്. അവർ സത്യം പറഞ്ഞാൽ ഈ ഹലാൽ വൽക്കരണത്തിന് എതിരാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഹലാൽ വൽക്കരണത്തെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ പോസ്റ്റ്, ആ പോസ്റ്റ് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ചിലപ്പോൾ പ്രേക്ഷകർ കണ്ടു കാണും എങ്കിലും നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ഒരാൾക്ക് തൻ്റെ സ്ഥാപനത്തിൽ ഹലാൽ എന്ന ബോർഡ് വയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് അയാളുടെ സ്ഥാപനത്തിൽ നോൺ ഹലാൽ എന്ന ബോർഡ് വയ്ക്കാനും അധികാരമുണ്ട്. വളരെ ശരിയായ കാര്യമാണ്. അത് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിൽ ജനാധിപത്യമാണ് ഉള്ളത്, മതേതരത്വമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇത് സൗദി അറേബ്യ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഹുസൈൻ ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഹലാൽ എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്നത് അത് എത്ര ക്വാളിറ്റിയുള്ള മൃഗമായാലും അതിനെ അറുക്കുന്നത് ഇസ്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിം അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടുന്നില്ലെങ്കിൽ, അത് വേദക്കാരായ യഹൂദനോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ അത് ഹലാൽ അല്ല ഹറാമാണ്. ഈ വിവരം ഇന്ന് ഏതൊരാൾക്കും എളുപ്പം തിരിച്ചറിയാൻ പറ്റും. ഒരു ഗൂഗിൾ സെർച്ച് മതി എന്ന് ഡോക്ടർ ഹുസൈൻ പറയുന്നു. അനറബിയായ ഒരു സാധാരണ മനുഷ്യനെ മനസ്സിലാവാത്ത ഭാഷയിൽ എഴുതി വെച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ആണ് ഇത്രയും കാലം നാട്ടുകാർ ജാതിമത ഭേദമന്യേ നിങ്ങളുടെ അടുത്ത് വന്ന് കച്ചവടം നടത്തിപ്പോന്നത്. അതല്ലാതെ ഹലാൽ എന്നത് എന്ത് എന്ന് മനസ്സിലാക്കിയല്ല എന്ന വളരെ വ്യക്തമായൊരു സൂചനയാണ് ഡോക്ടർ ഹുസൈൻ നൽകുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ നോൺ ഹലാൽ എന്നാൽ വണ്ടിയിടിച്ച ചത്ത പോത്താണ്, ആ പോത്ത് പിടിച്ചുപറിച്ച കാശുകൊണ്ട് വാങ്ങിയതാണ്, അതിന് അകിടിൽ വീക്കമുണ്ടായിരുന്നു, അങ്ങനെയുള്ള പോത്തിറച്ചിയാണ് ബാക്കി നാട്ടുകാരൊക്കെ തിന്നാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് സത്യത്തിൽ നിങ്ങൾ സ്വയം കുഴിയിൽ ചാടുന്നതിന് തുല്യമാണ് എന്ന ഈ ഹലാൽ അനുകൂലികളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് തുടരുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ശുദ്ധിവാദം പണ്ടേയുണ്ട് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമുക്കുള്ളതെല്ലാം നമ്മുടെ മാത്രമാണ് ശരി, നമ്മൾ പറയുന്നതാണ് ശരി, നമ്മുടെ മതം പറയുന്നതാണ് ശരി, നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി എന്ന വാദം ഉയർത്തുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഡോക്ടർ ഹുസൈൻ നൽകുന്നത്. എന്തായാലും സ്നേഹസംവാദം നടത്തി സമൂഹത്തിൽ ഓണമുണ്ണാൻ പാടില്ല, ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പാടില്ല, അരവണപ്പായസം കുടിക്കാൻ പാടില്ല, ഇതൊക്കെ ഹറാമാണ് അല്ല ഹലാലല്ല എന്നൊക്കെ നിങ്ങൾ വെച്ച് കാച്ചു നടന്ന കാലം ഓർമ്മയുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മറ്റു മതങ്ങൾ അവരുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഹറാമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ ഒരു ജാള്യതയും നിങ്ങൾക്കില്ലെങ്കിൽ, ഇതിൽ ഒരുതരം വർഗീയതയും നിങ്ങൾക്ക് സ്വയം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതേ അളവുകോൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ അറക്കുന്നത് മറ്റുള്ളവർ അവർക്ക് ഹറാമാണെന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര പിടച്ചിൽ എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം നേരത്തെയും ചോദിച്ചതാണ്, ഞങ്ങളും ചോദിച്ചതാണ്. മറ്റുള്ളവർ അവരുടെ ദൈവനാമത്തിലോ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിലോ അവരുടെ വിശ്വാസപ്രകാരമോ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഹറാമാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഹറാമാണ് എന്ന് ചിന്തിക്കാനുള്ള ആ സ്വാഭാവികമായ ജനാധിപത്യ അവകാശം മറ്റുള്ള മതസ്ഥർക്കുമില്ലേ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഭക്ഷണത്തിൽ നിങ്ങൾ മതം പച്ചയ്ക്ക് കലർത്തി നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന കാലമാണ് എന്നുള്ളത്. ഇനി ഒരേ ഒരു വഴിയേ നിങ്ങളുടെ മുന്നിലുള്ളൂ, നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ ഹലാൽ എന്ന ബോർഡ് എടുത്തു മാറ്റുക, ഭക്ഷണത്തിൽ മതചിഹ്നങ്ങൾ കലർത്തുന്നത് നിർത്തുക, മറ്റു മതങ്ങൾ വിശ്വസിക്കുന്നവരെ പ്രകോപിപ്പിക്കുന്ന തരം ആചാര പ്രകടനപരത നിർത്തലാക്കുക എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ ഹുസൈൻ ഈ പോസ്റ്റ് തുടരുന്നത്. അതുകൊണ്ട് ഹലാലിനെ വിമർശിക്കുന്നത് കണ്ടിട്ട് ചങ്കുപൊട്ടുന്ന ഏതെങ്കിലും ഇസ്ലാം വിശ്വാസി ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി ഹലാൽ എന്ന ബോർഡ് സ്വന്തം വീട്ടിലെ അടുക്കളയിൽ കൊണ്ടുപോയി തൂക്കുക, എന്നിട്ട് പോത്തു ബിരിയാണി അവിടെ തന്നെ ഉണ്ടാക്കി മൂക്കുമുട്ട കഴിക്കുക. ആർക്കും ഒരു ഛേദവുമില്ല, ആരും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാൻ വരില്ല. ഒരു പൊതുവേദിയിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിലേക്ക് അനേക ജാതി മതസ്ഥർ വസിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഒരു ജാതിയുടെ ബോർഡ് വച്ചു നീട്ടിക്കൊണ്ട് അതുമാത്രമേ ഇവിടെ നടക്കൂ എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? ഈ ചോദ്യമാണ് പലകുറി ചോദിക്കപ്പെടുന്നത്. മറ്റുള്ള മതസ്ഥർക്ക് ഇവിടെ അവരുടേതായ ചിന്താഗതികളുണ്ട്, അവരുടേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്, അവരുടേതായ രീതികളുണ്ട്, ജീവിത ക്രമങ്ങളുണ്ട്. അതൊക്കെ അല്ല ഞങ്ങളുടേത് മാത്രമാണ്, അത് മാത്രമേ ഇവിടെ അനുഷ്ഠിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവരാണ്, എന്ന് പറയുന്നവരോടാണ് ഡോക്ടർ ഹുസൈൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ഹലാൽ ബോർഡ് എഴുതി നിങ്ങളുടെ അടുക്കളയിൽ കൊണ്ടുപോയി തൂക്കൂ, എന്നിട്ട് പോത്ത് ബിരിയാണി ഉണ്ടാക്കി ഇഷ്ടം പോലെ കഴിച്ചുകൊള്ളൂ, ആരും ചോദിക്കില്ല. പക്ഷേ പൊതു ഇടങ്ങളിൽ ഇവിടുത്തെ ഒരേ മതസ്ഥർ മാത്രം കയറിയാൽ ഇവിടുത്തെ ഹോട്ടലുകളും അതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ എത്ര കാലം നിലനിൽക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ.
തീർച്ചയായും അതൊക്കെ ഇവിടെ മനുഷ്യർക്ക് അന്യമതസ്ഥർക്ക് ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് അവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന സാമാന്യ ബോധമെങ്കിലും നിങ്ങൾ ചിന്തിക്കണം എന്നാണ് ഈ ഹലാലിന് വേണ്ടി വാദിക്കുന്ന ഈ ഇത്തരം ആൾക്കാരോട് ഇത്തരം അമിത മതവിശ്വാസികളോട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ മതത്തെ വ്യാഖ്യാനിക്കുന്നവരോട് ഡോക്ടർ ഹുസൈന് പറയാനുള്ളത് ഇനി ഒരു മതേതര സമൂഹത്തിൽ മതപരത പൊതു ഇടങ്ങളിൽ കുറച്ചു കൊണ്ടുവരാൻ മതം കൊണ്ടുനടക്കുന്നവർ തന്നെ മുൻകൈ എടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇരവാദം കയ്യോടെ പിടികൂടുന്ന കാലമാണ് ഇസ്ലാമോഫോബിയ എന്ന ഇണ്ടാസ് അധികം ഓടില്ല ഇനി ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കളമൊരുക്കുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക അവസാനമായി പറയട്ടെ വർഗീയതയൊക്കെ അങ്ങ് മാറ്റി വെക്കുക സത്യത്തിൽ ഇന്ന് ഹലാൽ എന്നത് ഏറെയും നല്ല ഒന്നാംതരം കച്ചവടതന്ത്രമായി ഉപയോഗിക്കപ്പെടുന്നത് എന്നുപോലും ഈ പാവം കോയാസ് ഓർക്കുന്നില്ലല്ലോ എൻ്റെ ഡിങ്ക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹലാൽ ഗോമൂത്രത്തെക്കുറിച്ചും ഹലാൽ പപ്പടത്തെക്കുറിച്ചും ഹലാൽ പുട്ടുപൊടിയെക്കുറിച്ചും ഹലാൽ MBBSനെക്കുറിച്ചും ഒക്കെ ഒന്ന് പരാമർശിച്ചു പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ വളരെ കൃത്യമായ ഒരു നിരീക്ഷണങ്ങൾ ഒരു ഇസ്ലാം വിശ്വാസി കൃത്യമായി ഇത് നിരീക്ഷിച്ചെങ്കിൽ അതിനെ എത്രമാത്രം പ്രാധാന്യത്തോടെ ഒരു സമൂഹം കാണണം എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ ഇദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണവും ഗുണ്ട ആക്രമണവുമായി ആരെങ്കിലും എത്തുകയാണെങ്കിൽ അത് നേരിടാൻ അദ്ദേഹം തയ്യാറായിക്കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇത്തരത്തിൽ ചിന്താഗതി അവനവന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ ഭക്ഷണത്തിനും ഏതുൽപ്പന്നം വാങ്ങണം എന്നതിലും ഏത് കടയിൽ കയറി ഭക്ഷണം വാങ്ങണം എന്നതിലും അല്ലെങ്കിൽ എന്തുൽപ്പന്നം വാങ്ങണം എന്നതിലും ഒക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഭാരതം അവിടെ കയറി ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ ഹുസൈൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് എന്ന് തോന്നുന്നു തീർച്ചയായും അതുതന്നെയാണ് ആ ചിന്താഗതി തന്നെയാണ് ഇവിടെ പൊതുസമൂഹത്തിനും ഉണ്ടാകേണ്ടത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പണ്ട് സ്കൂളുകളിലൊക്കെ അരവണ പായസവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കഴിക്കില്ല ഇത് ഈ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ് കഴിക്കരുത് അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് അരവണയോ ഉണ്ണിയപ്പമോ കൊണ്ടുവന്നാൽ കഴിക്കരുത് ഓണം ഉണ്ണരുത് ക്രിസ്മസിന് കേക്ക് മുറിക്കരുത് അന്നൊക്കെ ഇത് പാടി നടന്നപ്പോൾ ഓർക്കണമായിരുന്നു ഇന്ന് നമ്മൾ ഈ കളി കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഭക്ഷണത്തെ മതവൽക്കരിക്കുമ്പോൾ അതിനെതിരെയും ശബ്ദമുയരും അത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്താനുള്ള കെൽപ്പ് ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി കൂടി ആയിരിക്കാം അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത് തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയമാണ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പരിശോധിക്കേണ്ട വിഷയമാണ് വെബ് ഡെസ്ക് നത്തുമേ ന്യൂസ്